ഷീറ്റിടാൻ വേണ്ടി മേടിക്കാൻ പോണെന്ന് പറഞ്ഞ് വിളിച്ചു. വന്ന വൈകിട്ട് വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. അതിന് വേണ്ടി വന്ന വീടിന്റെ പണിക്ക് വേണ്ടി വെച്ചായിരുന്നു. അവര് തന്നില്ല നോക്കുന്നു. പിന്നെ എനിക്ക് അനുവദിച്ച പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഷീറ്റിംഗ് അവ ഇൻഡസ്ട്രി ബാങ്കിലായിരുന്നു കായംകുളത്ത്. അത് അവര് പൈസ അടയ്ക്കാൻ വന്നപ്പോ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് അവൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ വീട്ടിൽ പൈസ ശമ്പളം കുടിശ്ശി വരുന്നവരെല്ലാം പിന്നെ മാനേജരോട് വഴക്കിട്ട് പിന്നെ റിസൈൻ ചെയ്യുവാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയാണെ വേണ്ട, അച്ഛൻ അറിയാതെ എന്നോട് അങ്ങനൊരു വഴക്കിനും പോകുന്നവനല്ല, അല്ല വഴക്കിന് പോകുന്നവനായിരുന്നു ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഇതിന് പോയവനല്ല എനിക്ക് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയട്ടെ, മക്കളുടെ കൂടെ എന്നും ഉണ്ട്. രണ്ടാഴ്ച മുമ്പേ കഞ്ചാവ് കൊടുക്കുന്ന 1000 പേര് അടുത്ത് പങ്കെടുക്കും. ഇവന്റെ കൂടെ കഴിച്ചിട്ട് പോയ പിള്ളേരുണ്ട്. എനിക്ക് അതാണ് വീട്ടിൽ അവന്റെ കൂടെ ഇരുന്ന് കഴിച്ച് അതുകൊണ്ട് എന്റെ മോനില്ലെങ്കിൽ ഞാൻ അതിനകം പറഞ്ഞിട്ട് സംസ്ഥാനത്ത് ലഹരി മാഫിയയും സ്ത്രീ പീഡക സംഘങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു വരുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ശരത്ചന്ദ്രൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ലഹരി മാഫിയ സംഘമാണെന്ന് അറിഞ്ഞിട്ടും സർക്കാർ ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിന് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കേരളത്തെ മാത്രമല്ല, ഈ നാടിനെ മുഴുവൻ ഞെട്ടിക്കുന്ന സംഭവമാണ് മലപ്പുറം ജില്ലയിൽ 2 ദിവസം മുമ്പുണ്ടായിരിക്കുന്നത്. ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരു അമ്മയുടെ മകളെ, ശാരീരിക ക്ഷമതയില്ലാത്ത ഒരു അമ്മയുടെ ബുദ്ധിമാന്ദ്യമുള്ള മകളെ അതിക്രൂരമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സംഭവം, ആ അമ്മ നിസ്സഹായയായി നോക്കി നിൽക്കുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളും ഗുണ്ടാസംഘങ്ങളുടെ അക്രമങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും നിത്യേനെന്നോണം വർദ്ധിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് കാണുന്നത്. ഈ സംഭവങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി കള്ളക്കണക്കുകളാണ് പറഞ്ഞത്. CPM നടത്തുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കൊലപാതക രാഷ്ട്രീയത്തിലും അക്രമ സംഭവങ്ങളിലും സഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. കേരളം ക്രമസമാധാന നില സമ്പൂർണമായിട്ട് തകർന്നിരിക്കുകയാണ്. പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട ഒരു ആഭ്യന്തരമന്ത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ കേസിൽ തന്നെ ശരത്ചന്ദ്രൻ്റെ കൊലപാതകം തന്നെ വളരെയധികം ഈ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത വളരെ സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, എല്ലാവരുടെയും സ്നേഹനിധിയായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് 2 പ്രധാന പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ സമ്മർദ്ദവും ഈ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വമാണ് പ്രതികളെ ആരെ പിടിക്കണം ആരെ പിടിക്കണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നത്.